നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ഒരു അഭിമുഖം. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ ആദ്യ മലയാള അഭിമുഖം. അതിലേക്കാണ് കടക്കുന്നത്. സ്വാഗതം ശ്രീ പിണറായി വിജയൻ. ആദ്യത്തെ ചോദ്യം അങ്ങയെക്കുറിച്ച് തന്നെയാണ്. പേരിൽ വിജയനുണ്ട്. പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അങ്ങയുടെ ജീവിതയാത്ര പരിശോധിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മാധ്യമ വിദ്യാർത്ഥിക്കും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്കും കാണാൻ പറ്റും. അത് പാർട്ടിയിൽ ശത്രു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്, അത് കഴിഞ്ഞൊരു ഭരണാധിപനായപ്പോൾ ഭരണാധിപൻ എന്നുള്ള നിലയിലും പ്രതിസന്ധി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രളയത്തിൻ്റെ രൂപത്തിൽ, നിപ്പയുടെ രൂപത്തിൽ, കോവിഡിൻ്റെ രൂപത്തിലൊക്കെ ഇതിനെയൊക്കെ അതിജീവിച്ച് അങ്ങ് വിജയിച്ചു. പേരുപോലെ തന്നെ അങ്ങ് വിജയനായി. ഈ പിണറായി വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? അല്ല, അതിൽ വ്യക്തിപരമായ ഒരു കാര്യവും അതിലില്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നവരാകെ സഹകരിച്ച് നീങ്ങുമ്പോഴാണ് വിജയത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ, ഒരു എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് എല്ലാ കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല, കസ്റ്റംസ് ഉണ്ട്, NIA ഉണ്ട്, എല്ലാ ഏജൻസികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിലൊക്കെ ഒരു ഒരു എന്താണ് അങ്ങയുടെ ഒരു മനോവികാരം യഥാർത്ഥത്തിൽ? അല്ല, അത് സാധാരണ നിലക്ക് കേന്ദ്ര ഏജൻസികൾ വലിയ ബഹുമാനം അർഹിക്കുന്ന ഏജൻസികളാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഏജൻസികളാണ്. അവർ നിയമപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചില നിക്ഷിപ്ത താല്പര്യമുള്ളവർ ഭരണാധികാരികളായിട്ടിരിക്കുമ്പോൾ അവർ ഈ ഏജൻസികളെ തെറ്റായി ഉപയോഗിക്കാൻ നോക്കും. അതിൽ കേരളത്തിൻ്റെ ഒരു അനുഭവം എടുത്താൽ, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ, കേരള ഗവൺമെൻറ് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയെയും തെറ്റായി ഉപയോഗിക്കാൻ ഈ ടേമിൽ ശ്രമിച്ചിട്ടില്ല. നിഷ്പക്ഷമായി അവർക്കെല്ലാവർക്കും അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വേണ്ടത്. നിഷ്പക്ഷമായി അന്വേഷിക്കുമ്പോൾ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾ വരികയും അങ്ങനെ തെറ്റായ നിലപാടുകൾ എടുക്കുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങളും നമുക്കുണ്ട്. അത് പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ടതാണ്. അതിലൊക്കെ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റുന്ന ഘട്ടത്തിൽ ഇടപെടാനും പറ്റും. പക്ഷേ ഗവൺമെൻറ് പാലിക്കേണ്ട ഒരു സംശുദ്ധിയുണ്ട്. ഗവൺമെൻറ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ വാശിയുണ്ട്, രാഷ്ട്രീയമുണ്ട്, മത്സരമുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വിജയപരാജയങ്ങളൊക്കെയുണ്ട്. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തിരഞ്ഞെടുത്തവരുടെ മാത്രം പ്രതിനിധികളല്ല നിങ്ങൾ. ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോഴാണ് അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും സമീപിക്കാൻ കഴിയേണ്ടതാണ്, എല്ലാവർക്കും ആ ഗവൺമെൻറ്റിൽ നിന്ന് നീതി ലഭിക്കും എന്ന് പ്രതീക്ഷ വേണം. അപ്പോഴാണ് നമ്മുടെ ഒരു തലമുയരുന്നത്, നമ്മുടെ നാടിൻ്റെ തലമുയരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലയളവും ആ ഒരു തലം ഉയർത്തുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അത് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ തരത്തിലല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചിലർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് ഏതൊക്കെ കൂട്ടറാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പിന്നിലുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആരൊക്കെ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനൊന്ന് ഇടപെട്ടില്ല സീം. ഇതിൽ പലത്തിൽ പൊതുവിൽ വരുന്നൊരു ചർച്ച, ഇപ്പം NIA ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ED നമുക്കിപ്പോൾ ED മാത്രം എടുക്കാം, ED സ്പെസിഫിക്കായി ചില ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പരാതി അല്ലെങ്കിൽ നിയമ നടപടികൾ. പക്ഷെ അത് വരുമ്പോൾ പലത്തിൽ കേന്ദ്ര സംസ്ഥാന യുദ്ധം എന്നുള്ള നിലയിലേക്കാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് അങ്ങനെയല്ല ചിത്രീകരിക്കേണ്ടത്. ഞങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ അന്വേഷണ ഏജൻസിയെ ആ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർക്കുള്ള അംഗീകാരവും ആദരവും ഒക്കെ കൊടുത്തു തന്നെ സംസ്ഥാനം നിൽക്കുകയാണ്. എന്നാൽ അന്വേഷണ ഏജൻസി എന്നത് നിയമപ്രകാരം പ്രവർത്തിക്കാനുള്ളതാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിൻ്റെ ആകെ ഉത്തരവാദിത്വം ആ അന്വേഷണ ഏജൻസിക്ക് വരുന്നില്ല.
നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചയാളില്ലേ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് അങ്ങനെ ഉണ്ടായാലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാനത്ത് വന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ മാതൃകാപരമായി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിയമ നടപടികൾ സ്വാഭാവികമായിട്ട് വരും. ആ നിയമ നടപടി അന്വേഷണ ഏജൻസിക്കെതിരെയല്ല, അന്വേഷണ ഏജൻസിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളതാണ്. ആ ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്താൽ അവർക്കെതിരെയുള്ളതാണ്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നീളുമ്പോൾ ഈ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളും ഇതിൽപ്പെടും, അന്വേഷണം അവരിലേക്കെത്തും. ആ തരത്തിലേ അതിനെ കാണാൻ പാടുള്ളൂ. അന്വേഷണ ഏജൻസി നിയമപ്രകാരം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ആവശ്യമായ സഹായവും സഹകരണവും പിന്തുണയും നൽകുകയും ചെയ്യും. അങ്ങ് വിളിച്ചു വരുത്തിയതാണ് ഈ കേന്ദ്ര ഏജൻസികൾ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് രാഘുരാമനും പറയുന്നത്, അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷൻ പറയുന്നത്. വസ്തുതാപരമായ അത് ശരിയുമാണ്, പക്ഷേ ആ കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണ് ഇപ്പോൾ നിയമ നടപടിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ടത് ആ ഏജൻസി വരേണ്ടത് എന്തിനാ? സ്വർണ്ണക്കടത്ത് നടന്നു ഇവിടെ. ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതാര്? അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു? എവിടെയൊക്കെ ഇത് എത്തിച്ചേർന്നു? ഇത് മുഴുവൻ കണ്ടെത്തണം. അതിന് ഫലപ്രദമായ സമഗ്രമായ അന്വേഷണം നടക്കണം. അതിന് പറ്റിയ ഏജൻസികളെ ഏൽപ്പിക്കണം. ഇതാണ് ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്. അതിൻ്റെ ഭാഗമായി എൻ ഐ എ വന്നു, എൻ ഐ എ കാര്യങ്ങൾ അന്വേഷിച്ചു. എൻ ഐ എയുടെ അന്വേഷണം, ഞാൻ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അത് നല്ല രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ഒരു അന്വേഷണ ഏജൻസി എന്ന നിലക്ക് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അവർ അന്വേഷിക്കുകയാണ്, അതിലൊരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഒരു ഘട്ടം വരെ ഈ അന്വേഷണ ഏജൻസികൾ നടന്ന പ്രവർത്തനങ്ങളെ പരസ്യമായി പിന്താങ്ങുന്ന നിലപാടാണ് ഞാനും ഗവൺമെൻറ് എടുത്തിരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ശക്തികൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ നാട്ടിൽ വന്നു. ആ പ്രചരണം വന്നപ്പോൾ ആ പ്രചരണങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളും വന്നു. അതിൽ കേന്ദ്ര ഭരണകക്ഷി കൂടി പങ്കാളിത്തമായപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ ഭാഗമാക്കാൻ കഴിയും. ഈ ചില കാര്യങ്ങൾ തെറ്റായി അന്വേഷണ ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാൻ പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ കൂടുതൽ ചെയ്തോളാം എന്ന മട്ടിൽ ഒരുങ്ങി പുറപ്പെട്ടു. അന്വേഷണം തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്ന പ്രകടമായ അവസ്ഥ വന്നപ്പോൾ പ്രധാനമന്ത്രിയെ തന്നെ എഴുതി അറിയിച്ചു ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇതാണ് കാണുന്നത് എന്ന്. ഞാൻ കണ്ടത് അതിലൊരു പ്രകടമായ മാറ്റമുണ്ടായി എന്നാണ്. ആ കത്ത് പോയതിന് ശേഷം അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് അവർ നേരത്തെയുള്ള ആ തോന്നിയ പോലെ ഇടപെടുന്ന ഒരു രീതിക്ക് മാറ്റം വന്നു. അത് എൻ്റെ ഒരു ഫീലിംഗാണ്, അങ്ങനൊരു മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മറിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ ഈ അന്വേഷണ ഏജൻസികളുടെ പോക്ക് എങ്ങനെയാണ്? ഇപ്പോഴത്തെ അന്വേഷണ ഏജൻസികളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ വഴിവിട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. വഴിവിട്ട് കാര്യങ്ങൾ നീക്കി അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരിൽ ചിലർ ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങളൊന്നിനെയും ശങ്കിക്കുന്നവരല്ല. അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വരട്ടാൻ ഇങ്ങോട്ട് വരണ്ട. ഈ വരട്ടൽ എത്രയോ കണ്ടിട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ കേന്ദ്ര ഏജൻസിയാണെന്ന് പറഞ്ഞ് വരട്ടാൻ പുറപ്പെട്ടാൽ വരണ്ടു പോകുന്നവരല്ല കേരളത്തിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊള്ളണം. കേന്ദ്ര ഏജൻസി തെറ്റായി പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ കസ്റ്റംസിൻ്റെ കേരളത്തിലെ ഈ അന്വേഷണ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, സിഎം ഉൾപ്പെടെ എല്ലാ ആൾക്കാരും, അത്തരം സംഭവങ്ങളെ കേരള സർക്കാർ ഏത് രീതിയിലാണ് നേരിടുന്നത്? കാരണം ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന് ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ വരുന്നു, പക്ഷേ അതിനൊരു കാരണമുണ്ട്. ആ ഏജൻസിക്കെതിരെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്ന ദിവസവുമാണ്. എങ്ങനെയാണ് സി എം അതിനെ കണ്ടത്? അത് ഒരു കതിർകവിഞ്ഞ നടപടിയാണ്. അത് ഈ പൊളിറ്റിക്കൽ ശക്തികളെ പ്രീണിപ്പിക്കുക, അനാവശ്യമായി പ്രീണിപ്പിക്കുക, അതിനെ സ്വീകരിക്കുന്നൊരു മാർഗമാണ്.
രാഷ്ട്രീയമായി ഞങ്ങളും ബി ജെ പിയും തമ്മിൽ ഭിന്നതയുണ്ടാകും, രാഷ്ട്രീയമായി എതിർപ്പുമുണ്ട്. പക്ഷേ അതൊരു ഉദ്യോഗസ്ഥൻ നോക്കേണ്ട കാര്യമല്ല, ഉദ്യോഗസ്ഥൻ ഉദ്യോഗ തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഇവർ എന്ത് കണ്ടെത്തി, ഇനി എന്ത് കണ്ടെത്തി? അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമൻറ്റിലേക്കും പോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അവരെടുത്ത് പല വിവരങ്ങളുണ്ടാവും, അതിൻ്റെ ഭാഗമായി നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ടാകാം, അതൊക്കെ അവർ സ്വീകരിച്ചോട്ടെ, അത് അതിലൊന്നും ഇടപെടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ കാണുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ ഗവൺമെൻറ്റിനെ കരിവാരി തേച്ച് കളയാം എന്ന മട്ടിൽ പുറപ്പെട്ടാൽ അത്ര വേഗം കരി ദേഹത്ത് വീഴില്ല. കാരണം ഇതൊക്കെ ഒരു ദിവസം വന്നൊരു കസേരയിലിരുന്നതല്ല, ആ കസേരയിലിരിക്കുന്നതിന് മുന്നിലുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നോക്കിക്കണ്ടവരാണ് നമ്മുടെ നാട്ടിലുള്ള അനുകൂലികളും എതിരാളികളും, നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണം ഏതാണ്ട് ഉച്ചസ്ഥായിയിൽ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സി എം പറഞ്ഞിരുന്നു ഈ ജനവിധി ഒരു സന്ദേശമാണ്. ഇനി രാഷ്ട്രീയമായി ഈ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കേഴ്സ് തീരുമാനിക്കണം. ഇനി ഇത് തുടരേണ്ടതുണ്ടോ അതോ അവസാനിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷേ അതിനുള്ള ഉത്തരം പിന്നീടുള്ള നടപടികളിലുണ്ടായി, ഒരു പക്ഷേ അത് തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും വീണ്ടും ഒരു ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് വീണ്ടും പോകുമ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ എന്താണ്? അല്ല, ഈ ഇത്തരം ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഇനി എന്തെങ്കിലും കൂടുതൽ ആരോപണങ്ങൾ അവർ കെട്ടിച്ചമച്ച് നാളെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതോ, അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. എൽ ഡി എഫിൻ്റെ പ്രവർത്തനത്തെ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവം വെച്ചാണ് വിലയിരുത്തുന്നത്. ഇതിൻ്റെ വലിയ കൊണ്ടുപിടിച്ച പ്രചരണം നേരത്തെയാണല്ലോ നടന്നത്, ആ അത്രത്തോളം പ്രചരണം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ചിലർ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ വലിയ പ്രചരണം കൊടുക്കുന്നവരുണ്ട്, പക്ഷേ മൊത്തത്തിലില്ല, അതിൽ നിന്ന് ഒന്ന് പിൻവാങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതൊരു ശരിയായ നിലപാടാണ്. അപ്പോൾ അനുഭവത്തിലൂടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ആശങ്കയിലുമില്ല. വസ്തുതകൾ വസ്തുതകളായി കണ്ടുകൊണ്ട് പോവുക, വസ്തുതകൾ തിരിച്ചറിയാനുള്ള അസാമാന്യമായ കഴിവ് ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ മനോഭാവത്തെ കുറച്ച് കാണരുത്, അതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സി എം ഇത് പറയുമ്പോൾ സി എമ്മിൽ വിശ്വാസമുള്ള ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു ചെറിയ സംശയമുണ്ട്, ഒരു പക്ഷേ അത് പ്രേക്ഷകർക്ക് അറിയാൻ ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. സി എമ്മിനൊരു നോട്ടപ്പിശക് ഈ കാര്യത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കാണാൻ കഴിയില്ല. ശിവശങ്കർ എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിയാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ പ്രവർത്തന അനുഭവം അതേവരെയുള്ളത് നോക്കിയാലും വളരെ മികച്ച മികവുറ്റ ട്രാക്ക് റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത്. അത് വെച്ചാണ് അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷമുള്ള പ്രവർത്തനം നോക്കിയാലും അതേ നിലക്ക് തന്നെയാണ് തുറന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഈ സ്ത്രീയുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ സൗഹൃദം എത്രത്തോളമാണ് എന്ന് എനിക്കറിയില്ല, ഏതായാലും സൗഹൃദമുണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ നിയമന പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മേലെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായത്. അത് സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, നടപടിയെടുത്തു. മറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ശിവശങ്കറിനെതിരെയും കുറേ വന്നിട്ടുണ്ടാവും എന്ന് നമ്മൾ കാണണം. എല്ലാം അന്വേഷണ ഏജൻസിയുടെ കയ്യിലാണല്ലോ. പക്ഷേ എൻ ഐ എ അന്വേഷിച്ച് അദ്ദേഹത്തെ ഒരു കുറ്റവും ചാർത്തിയില്ല എന്നതും നമ്മൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശബരിമല വീണ്ടും വിവാദ വിഷയമാക്കുകയാണ്, അത് ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്കയുണ്ടോ? ശബരിമല ഒരു വിഷയമല്ല ഇപ്പോൾ. ശബരിമല നേരത്തെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയുടെ തുടർച്ചയായി സുപ്രീം കോടതി തന്നെ ഒരയവേറിയ നിലപാട് പിന്നീടെടുത്തു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം അത് നമ്മുടെ മുന്നിലൊരു വിഷയമല്ല. വിഷയമായിട്ട് വരുന്നത് എപ്പോഴാണ്? ആ കാര്യം നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പ്രശ്നം വിശാല ബെഞ്ചിന് മുമ്പിൽ വിട്ടു. ആ വിശാല ബെഞ്ച് ഇനി ഇത് കേൾക്കണം.
കേൾക്കാൻ സന്നദ്ധമാകണം. അങ്ങനെ സന്നദ്ധമാകുന്ന ഘട്ടത്തിൽ അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി പുറപ്പെടുവിക്കും. ആ വിധി ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുന്നതായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്ത് തുറ നടപടി എന്ത് വേണമെന്ന് തീരുമാനിക്കും. ഇതാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ എല്ലാ വിശ്വാസികളും തൃപ്തരാണ്. അതിനുശേഷം ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം കേരളത്തിലെ ന്യൂനപക്ഷത്തെക്കുറിച്ചാണ്. ന്യൂനപക്ഷം മുൻപ് അത്ര വലിയ രീതിയിലൊന്നും ഇടതുമുന്നണിയുടെ ഒപ്പം നിന്നിരുന്നില്ല. പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷവും ക്രൈസ്തവ ന്യൂനപക്ഷവും. ആ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലൂടെ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കൊപ്പം നിർത്താൻ എത്രമാത്രം സാധിച്ചിട്ടുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ എത്രമാത്രം കിട്ടുമെന്നാണ് സിഎമ്മിൻ്റെ പ്രതീക്ഷ? കേരളത്തിലല്ല, രാജ്യത്ത് തന്നെയുള്ള ന്യൂനപക്ഷവും അവർ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഒട്ടേറെ ഭയാശങ്കകളുണ്ട്. ഇപ്പോൾ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷ വിഭാഗത്തിലുള്ള മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷവും. കേരളത്തിലെടുത്താൽ ഇന്ന് രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റേതായ ഒരു ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ, കേരളത്തിലുള്ള ഗവൺമെൻറ്. ഈ നയം കൃത്യമായി നടപ്പാക്കാനാണ് ഇവിടെ ഗവൺമെൻറ് ശ്രമിച്ചു വരുന്നത്. മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഏത് പ്രശ്നം വന്നാലും, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഏത് പ്രശ്നം വന്നാലും, വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാലും LDFന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ട നിലപാടാണ്. ആ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷക്കാർ മാത്രമല്ല, രാജ്യത്താകെയുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാർ വലിയ തോതിലാണ് കാണുന്നത്. കാരണം രാജ്യത്താകെ ഉയരുന്ന വേറിട്ടൊരു ശബ്ദമാണത്. അപ്പോൾ ആ അർത്ഥത്തിൽ മതനിരപേക്ഷ ശക്തികളാകെ ഈ നിലപാടിനെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ പൊതുവിലും ഇവിടെ LDFന് പ്രത്യേകിച്ചും ഒരു പ്രത്യേക മനോഭാവത്തോടെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ദുർബലപ്പെട്ടുകൂടാ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പൊതുവിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അത് ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലൂടെ കൂട്ടാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ല, ഈ അതിന് കാരണം ഞങ്ങളുടെ നയമാണ്. ഈ ഇടതുപക്ഷ നയം നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് LDF ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. അതിന് നല്ല പ്രതികരണം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. സിഎം, വികസനം വേഴ്സസ് വിവാദം, അങ്ങ് ഒരിക്കലും മാധ്യമങ്ങൾക്ക് അഭിമതനായ ഒരാളല്ല. പലപ്പോഴും മാധ്യമങ്ങളെടുത്ത് കൃത്യമായി കർക്കശ സ്വഭാവത്തിൽ ഇടപെട്ട ഒരാളുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരു തുലാസിൽ ജനങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെയായിരിക്കും CM അതിനെ നിരീക്ഷിക്കും? അതിൽ ഈ വിവാദത്തിന് ഒരു തൂക്കം ഉണ്ടാവില്ല. മറ്റതിന് തന്നെയാണ് ശരിയായ തൂക്കം വരിക. മറ്റതിന് ഒരു ദേശമെങ്കിലും തൂങ്ങണ്ടേ? വിവാദത്തിന് ആരും വിലകൽപ്പിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ആരും വിലകൽപ്പിക്കാൻ പോകുന്നില്ല. വികസന കാര്യങ്ങൾ നടന്നത് അവരുടെ അനുഭവത്തിലുണ്ട്, ഇനിയും നടക്കണം എന്നാണ് അവരാഗ്രഹിക്കുക. ഈ സ്ഥാനാർത്ഥി നിർണയം ഒരു പ്രധാന ഘടകമാണല്ലോ. CPM ഒരു CPIM സംഘടന എന്നുള്ള നിലയിൽ ഒരു തലമുറ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് മുതിർന്ന പല മന്ത്രിമാരും മാറി നിന്നുകൊണ്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഘടകം എന്താണ്? ബംഗാളിൽ നേരത്തെ CM പറഞ്ഞതുപോലെ രാജ്യത്താകെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് അത് അനിവാര്യതയായതുകൊണ്ടാണോ? ഇതൊരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നമായിട്ട് കാണണ്ട. ഒരു ഞങ്ങളൊരു പൊതു നിലപാടെടുത്തു. രണ്ട് വർഷം രണ്ട് ടേം തുടർച്ചയായിട്ട് മത്സരിച്ചവർ മത്സരിക്കേണ്ടതില്ല എന്ന്. എന്നാൽ അതിൽ ഞങ്ങൾ ഇളവ് കൊടുക്കാറുണ്ടായിരുന്നു. ആ ഇളവ് ഇത്തവണ വേണ്ടെന്ന് വെച്ചു. ഇതാണ് പൊതുവിലുണ്ടായത്. ഈ ഭരണ തുടർച്ച ഇല്ലാതാക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ അങ്ങ് ഭയപ്പെടുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ ഒരു കേരളാതല കോൺഗ്രസ് UDF BJP യോജിപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞു, BJP കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരെല്ലാം ഇത്തവണ എനിക്കാണ് വോട്ട് ചെയ്യുക, പലരും എന്നെ വിളിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് കൃത്യമായൊരു സന്ദേശമാണ്. സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇത് പറയുന്നത്. അപ്പോൾ
നേരത്തെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. പലയിടത്തും ഈ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് എത്ര കണ്ട് എല്ലാവരും വഴങ്ങുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളെ ആശ്രയിച്ചാണ് കാണേണ്ടത്. നേരത്തെ ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തുറന്നു പറയുന്ന നില വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതേസമയത്ത് ബാലശങ്കർ നേരെ തിരിച്ച് ഒരാരോപണം, അദ്ദേഹം ബി ജെ പിക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിനൊപ്പം ചില കാര്യങ്ങൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ചില സ്ഥലത്ത് ധാരണയുണ്ടാകുമെന്ന് അദ്ദേഹം ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. പക്ഷേ കോൺഗ്രസ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇന്നും മുരളീധരനും രമേശ് ചെന്നിത്തലയും പറയുന്നൊരു സാഹചര്യമുണ്ടായി. ബാലശങ്കർ പറഞ്ഞത് ബി ജെ പിക്ക് അകത്തുള്ള എന്തോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അത് അവരെ സംഘടനാ നിലക്ക് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്, ഞാനതിൽ പറയാൻ ആളല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കോന്നിയുടെ കാര്യം ഞങ്ങൾ നേരിട്ടത് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ്, അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് ജയിച്ചു വന്നത്. ചെങ്ങന്നൂര് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു മത്സരിച്ചത്, അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് ഞങ്ങൾ ജയിച്ചു വന്നത്. ഞങ്ങൾക്ക് ജയിച്ചു വരുന്നതിന് ഇത്തരം ആളുകളുടെ സഹായമോ സഹകരണമോ പിന്തുണയോ ആവശ്യമില്ല. ഞങ്ങൾ നേരെ ഞങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിന്തുണ സ്വീകരിച്ച് ജയിച്ചു വരുന്നവരാണ്. ബി ജെ പിയുടെ ഒരു നേതാവ് പറയുന്നു, പിന്നെ കെ ജി മാരാറുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്നു ഞാനത്. അദ്ദേഹം മനസ്സിലാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അന്ന് അത്രത്തോളം ആയി എന്ന് അറിയില്ല എനിക്ക്. ഏതായാലും ഞാനന്ന് കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവർക്കും അറിയാം, കാര്യങ്ങൾ അറിയുന്നവർക്കെല്ലാം അറിയാം. ഒരു സ്ഥാനാർത്ഥി പോയിട്ട് ഇലക്ഷൻ ഏജൻ്റായി നിൽക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രചരണങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്താണെന്ന് കുറച്ച് കുറച്ച് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമായി വരുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഏതായാലും ഒരു കേരളതല യോജിപ്പിൻ്റെ അന്തരീക്ഷം കോൺഗ്രസ് യു ഡി എഫ് ബി ജെ പി ഇത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായിട്ട് നാം കാണുന്നു. ഈ ബി ജെ പി കേരളത്തിൽ കൂടുതൽ താമര വിരിയിക്കാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ സി പി എം അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികളിലേക്ക് പോകില്ലേ? ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിൻ്റെ സഹായത്തോടെയായിരുന്നു. കോൺഗ്രസ് വോട്ട് നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് അതിൻ്റെ ഗുണഭോക്താവായ ജയിച്ച് വന്നയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ആവർത്തിക്കാൻ പുറപ്പെട്ടാൽ മാത്രമേ ബി ജെ പിക്ക് ഇന്നത്തെ നിലയിൽ ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഒരു മണ്ഡലത്തിലും ജയിക്കാനുള്ള ശേഷിയില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ നില. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമവും കൂടി ഇല്ലാത്ത അവസ്ഥയിൽ ബി ജെ പി എത്തുമെന്നുള്ളതാണ് കാണേണ്ടത്. ഈ നിയമത്തെ കെ മുരളീധരനെ ശക്തനാക്കി ഇറക്കിയതിനെ സി എം കാണുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ? അതൊരു ശക്തനൊന്നുമല്ല, അങ്ങനെ കാണേണ്ടതില്ല. ഏറ്റവും വലിയ ഇത്തരം കാര്യങ്ങളിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും നീക്കുപോക്കുകളും നടത്താൻ പറ്റുന്ന കോൺഗ്രസ്സിലെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരാളാണ് മുരളീധരൻ. ആ മുരളീധരനെ അറിയാവുന്നവർക്കെല്ലാം അതറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറക്കാണത്, അതിനെ ആ തലക്കേ കാണേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്ന് ധർമ്മടത്തേക്ക് പോകണം. ധർമ്മട മണ്ഡലത്തിൽ അങ്ങേക്കെതിരെ ഒരു കോൺഗ്രസിന് കെ സുധാകരനെ ഇറക്കാൻ വേണ്ടി അവസാനവട്ടം ആലോചിച്ചു, ഹൈക്കമാൻഡ് വരെ ആവശ്യപ്പെട്ടു, ഒടുവിൽ അദ്ദേഹം പിന്മാറി. ഒരു പ്രധാന എതിരാളി മുഖ്യമന്ത്രിക്കെതിരെ അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടോ? മറ്റൊന്ന്, ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ അവിടെ കാൻഡിഡേറ്റായി മത്സരിക്കുന്നുണ്ട്. ധർമ്മടത്തെ രാഷ്ട്രീയം അറിയുന്നവർക്ക് ചിലപ്പോൾ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല, പക്ഷേ കേരളത്തിലുള്ള മൊത്തം വോട്ടർമാർക്ക് അവിടുത്തെ വസ്തുതകൾ അറിയാത്തത് കൊണ്ട് ഇതിൽ സിഎമ്മിനൊരു പ്രതികരണം അനിവാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നയാളെ പറ്റിയാണ് കോൺഗ്രസ് നേരത്തെ മുതലേ ആലോചിച്ചിട്ടുള്ളതും തീരുമാനിച്ചിട്ടുള്ളതും. അദ്ദേഹമാണ് അവിടത്തേക്ക് പറ്റിയ സ്ഥാനാർത്ഥി എന്നാണ് കോൺഗ്രസ് നേരത്തെ കണ്ടിട്ടുള്ളത്. അത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റാവുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ തീരുമാനിച്ചതാണെന്നാണ് കാണുന്നത്. നമ്മളാരെയും ഒരു നിസ്സാരനായി കാണാൻ പാടില്ല. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ കാണുന്നത്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ രണ്ട് കുട്ടികളുടെ അമ്മയാണവർ. അവർ വേറെയും കുട്ടികൾ അവർക്കുണ്ട്. ആ രണ്ട് കുട്ടികളുടെ അമ്മ ആ രണ്ട് കുട്ടികൾക്കുണ്ടായ ദുരന്തം, അതിൽ വേദനിക്കുന്ന മനസ്സ്, അതിൻ്റെ കൂടെ പൂർണ്ണമായി നിൽക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. സി എം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ അഞ്ച് വർഷത്തിനിടയിൽ സി എമ്മിന് വന്ന ഒരു പേരുണ്ട്, ഇരട്ടച്ചങ്കൻ എന്നാണ് ആ പേര്. യഥാർത്ഥത്തിൽ സി എം ആ പേരിനെ എങ്ങനെയാണ് കാണാറ്? ഞാനതിനെ പ്രത്യേകമായിട്ടൊന്നും കാണാറില്ല. അതിപ്പോൾ ആളുകൾ ആവേശത്തിന് എന്തെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്നത് ആ അർത്ഥത്തിൽ മാത്രം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നിടക്കേന്ന് അല്പം പൊങ്ങുകയോ നിൽക്കുന്നിടക്കേന്ന് പൊങ്ങുകയോ ചെയ്യുന്നില്ല. പാർട്ടി സെക്രട്ടറി പിണറായി വിജയനിൽ നിന്നും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കുള്ള ഒരു യാത്രയും മാറ്റവും ഉണ്ട്. അത് അങ്ങ് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? അതിൽ പ്രത്യേകത ഒന്നും കാണാനില്ല. അതിൽ പാർട്ടി ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് പാർട്ടിക്ക് വേണ്ടി തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അത് നാടിനാകെ വേണ്ടിയാണ്. അത് പാർട്ടിയുമുണ്ട്, പാർട്ടി ശത്രുക്കളായിട്ടുള്ളവരുമുണ്ട്, പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരുമുണ്ട്, പാർട്ടി എതിർക്കുന്നവരുമുണ്ട്. ഇവരെല്ലാവരുടെയും കാര്യം നോക്കാനാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും. ആ ഒരു ബോധത്തിലാണ് ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ടുള്ളത്. ഈ അഞ്ച് വർഷത്തിൽ ഏറ്റവും സന്തോഷമുള്ള അനുഭവം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ളത് ഏതാണ്? ഈ കാണുന്ന മലയാളികളോട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യം പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ആ പെൻഷൻ കയ്യിൽ കിട്ടി ആ പാവപ്പെട്ട സ്ത്രീ ഉള്ളു തുറന്ന് ആ മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു രംഗമില്ലേ, അതായിരുന്നു വളരെ വലിയ തോതിൽ മനം കുളിർത്ത ഒന്ന്. അത് വളരെ ആവേശകരമായി ഒന്നായിരുന്നു. ഈ പാവങ്ങൾ സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് തോന്നലുണ്ടാവുക. ഏറ്റവും വേദന തോന്നിയൊരു അനുഭവം? അങ്ങനെ എനിക്ക് പ്രത്യേകമായിട്ട് വേദനയൊന്നും തോന്നിയിട്ടില്ല. ഏതായാലും അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു നിമിഷമാണ്. 24 പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, നാടിൻ്റെ വികസനവും നമ്മുടെ ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ അതിനു വേണ്ടിയാണ് ശ്രമിച്ചത്. ജനങ്ങളാണ് അതിൻ്റെ വിധികർത്താക്കൾ. ഞങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ മുന്നോട്ട് പോയി, എത്ര കണ്ട് വിജയിച്ചു എന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു എന്നാണ് ഞങ്ങളുടെ ബോധ്യം. അതോടൊപ്പം നമ്മുടെ നാട് നേരിട്ട ദുരന്തങ്ങൾ, അത് വളരെ വലുതായിരുന്നു. ആ ദുരന്തങ്ങൾ ഇടവേളയില്ലാതെയാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. സാധാരണഗതിയിൽ നാടിന് വലിയ പിന്നോട്ടടി സംഭവിക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ വികസന പദ്ധതികളൊന്നുപോലും തടസ്സപ്പെട്ടില്ല, കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരമൊരു ദുരന്തത്തിൻ്റെ ഭാഗമായി പാവങ്ങൾ അരഞ്ഞു പോകും. അങ്ങനെ അരഞ്ഞു പോകാതിരിക്കാൻ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടിണിയോ മറ്റു തരത്തിലുള്ള വിഷമങ്ങളോ ഇല്ലാത്തൊരു നാടായി ഈ ദുരന്തഘട്ടത്തിലും കേരളത്തെ നിർത്താൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തി സർക്കാരിനുണ്ട്. അതും നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇനി തുടർന്ന് നമ്മുടെ നാടിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഓരോ മേഖലയിലും കൂടുതൽ നല്ല നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയണം. അത്തരം കാര്യങ്ങൾക്ക് LDF എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് LDF പ്രകടന പത്രികയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം പോലെ ഉറപ്പാണ് പിണറായി വിജയൻ എന്നത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സാർ ഉൾപ്പെടെ മുഴുവൻ 24 എഡിറ്റോറിയൽ ടീമും അങ്ങയോട് ആശംസകളും നന്ദിയും അറിയിച്ചിരിക്കുന്നു. ആദ്യത്തെ അഭിമുഖം 24 തന്നതിൽ നമസ്കാരം. Number 1 election channel 24.